പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫർസി എന്ന വെബ് സീരീസിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 പുതുതായി ആമസോൺ പ്രൈമിലൂടെ വ്യത്യസ്ത ഭാഷകളിലായി റിലീസായ ക്രൈം ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഹിന്ദി വെബ് സീരീസാണ് ഫർസി. രാജ് ആൻഡ് ഡി കെ സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ ഷാഹിദ് കപൂർ, വിജയ് സേതുപതി, റാഷി ഖന്ന, രജിന കസാൻഡ്ര എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. ഒരു സീസണിലായി 8 എപ്പിസോഡുകളായാണ് സീരീസ് റിലീസായിരിക്കുന്നത്. സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സാധാരണ മിഡിൽ ക്ലാസ് ജീവിതം നയിച്ചു വരുന്ന ആർട്ടിസ്റ്റായ നായകൻ, അവൻ്റെ മുത്തശ്ശൻ ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തി വരികയും അത് നഷ്ടത്തിലായി വലിയ കടബാധ്യതകൾ ഉണ്ടാവുകയുമാണ്. പ്രിന്റിംഗ് പ്രസ് തിരിച്ചുപിടിക്കാനും കടബാധ്യതകളൊക്കെ തീർക്കാനുമുള്ള വഴികൾ അവൻ ആലോചിക്കുന്നതും, ആരു പറയാതെ തങ്ങളുടെ പ്രസ്സിൽ കള്ളനോട്ടടിച്ചാലോ എന്ന ചിന്ത വരികയും അതിനായുള്ള ജോലികൾ ആരംഭിക്കുകയുമാണ്. അതേസമയം ഒരു പോലീസ് ഓഫീസറും സംഘവും കള്ളനോട്ടടി മാഫിയയെ ഇല്ലാതാക്കാനുള്ള ഒരു മിഷനുമായി ഇറങ്ങുകയുമാണ്. തുടർന്ന് അതിനുശേഷം പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ഈ സീരീസിൻ്റെ ഇതിവൃത്തം. വ്യത്യസ്തമായ ഇമോഷൻസിലൂടെയും രസകരമായ സംഭവങ്ങളിലൂടെയുമൊക്കെ കഥ പറഞ്ഞു പോകുന്ന ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ വെബ് സീരീസാണ് ഫർസി. സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ തമിഴിലും മലയാളം ഡബ്ബിങ്ങിലുമൊക്കെ അവൈലബിൾ ആണ്. ഡബ്ബിങ്ങൊക്കെ അത്യാവശ്യം ലിപ്സിംഗോടെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 8 എപ്പിസോഡുകളായി വന്ന സീരീസിലെ ഒരു എപ്പിസോഡിൻ്റെ ആവറേജ് ദൈർഘ്യം വരുന്നത് 1 മണിക്കൂറോളമാണ്. മുഴുവനായി ഒരു 7.5 മണിക്കൂറോളം വരുന്ന അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു വെബ് സീരീസാണിത്. കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്ന ഷാഹിദ് കപൂറും വിജയ് സേതുപതിയും ഉൾപ്പെടെ സീരീസിൽ അഭിനയിച്ചവരെല്ലാം തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സീരീസിൻ്റെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ കൊള്ളാമായിരുന്നു. ഒരു മുഴുനീള ത്രില്ലർ എന്ന രീതിയിലൊന്നുമല്ലാതെ ഓരോ കഥാപാത്രങ്ങളുടെയും പേഴ്സണൽ ലൈഫും ഇമോഷൻസും ജീവിത സാഹചര്യവും ക്രൈമും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ത്രില്ലർ ഡ്രാമ രീതിയിലാണ് സീരീസ് കഥ പറഞ്ഞു പോകുന്നത്. എങ്കിലും രസകരമായ സീനുകളിലൂടെയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളിലൂടെയുമൊക്കെ വളരെ എൻഗേജിംഗ് ആയും ഇൻട്രസ്റ്റിംഗ് ആയും തന്നെയാണ് സീരീസിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. സീരീസിൽ വന്നു പോകുന്ന പല സാഹചര്യങ്ങളും പോലീസുമായുള്ള കാറ്റ് ആൻഡ് മൗസ് പ്ലേയുമൊക്കെ പലയിടത്തും കണ്ടുപരിചിതമായ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും അതൊക്കെ രസകരമായി തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീരീസിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു എൻഡ് നൽകാതെ സെക്കൻഡ് സീസണിലേക്കുള്ള ഒരു ലീഡും നൽകിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒരു സ്ലോ പേസ് ത്രില്ലർ ഡ്രാമ രീതിയിൽ കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ചിലയിടത്തൊക്കെ സ്ലോ ആയി തോന്നുന്നുണ്ട്. അതിന് കാരണം സീരീസിൻ്റെ ലെങ്ത് തന്നെയാണ്. എൻഗേജിംഗ് ആയി തന്നെയാണ് കഥ പറഞ്ഞു പോകുന്നതെങ്കിലും ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു പോകുന്നുണ്ട്. അതൊക്കെ കുറച്ച് ഷോർട്ടാക്കാമായിരുന്നു എന്ന് തോന്നി. അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ കണ്ടു നോക്കാവുന്ന ഒരു ഡീസൻറ്റ് വാച്ചബിൾ ക്രൈം ത്രില്ലർ വെബ് സീരീസാണ് ഫർസി എന്ന് പറയാം. വെബ് സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സീരീസ് ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.